സാറേ ആ എന്റെ ഇതോ എന്തായി സാറേ? താൻ പോയിട്ട് നാളെ വാ. ശരി സാറേ. ക്ലാർ മോളെ, മമ്മിയെ കാണാമെന്നാണ്? മമ്മിയില്ല ഞങ്ങളകത്ത്. ഓ, നീ ആയിരുന്നോടി? മനുഷ്യനെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ പെണ്ണേ. എന്താ മമ്മി, എനിക്കൊരു സീരിയസ് മാറ്റർ സംസാരിക്കാനുണ്ട്. എന്താ കാര്യം? കാര്യം പറ. എന്റെ കൂട്ടുകാരുടെ അച്ഛന് ആക്സിഡന്റ് പറ്റി മമ്മി. അയ്യോ, ആക്സിഡന്റോ? ഏത് കൂട്ടുകാരുടെ? ഇടിച്ച വണ്ടി നിർത്തിയില്ല. എന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് പറയണത് എത്രയും വേഗം ഓപ്പറേഷൻ നടത്തണം എന്നാ. അയ്യോ, അതിന് 1,00,000 രൂപ വേണം. അവരുടെ കയ്യിൽ അതിന് പൈസ ഇല്ല. 1,00,000 രൂപ നമുക്ക് എവിടെന്നെങ്കിലും ഒപ്പിച്ചു കൊടുക്കണം മമ്മി. നമുക്ക് അവരെ എങ്ങനെയെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ? 1,00,000 രൂപ എന്നൊക്കെ പറഞ്ഞാ മോളെ, ഏത് ഹോസ്പിറ്റലാ? 4 മണിക്ക് മുന്നേ ഓപ്പറേഷൻ വേണം മമ്മി, ഇല്ലെങ്കിൽ അവളുടെ അച്ഛൻ മരിച്ചു പോവും. പ്ലീസ് മമ്മി. മോളെ, നാളെ നമുക്കൊരു 10 or 25 എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ വേണമെങ്കിൽ ഇപ്പൊ മോളുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് വരാം. മമ്മി, ഇന്ന് 4 മണിക്ക്. ഇപ്പൊ തന്നെ സമയം 3:30 കഴിഞ്ഞു. 4 മണിക്ക് ഓപ്പറേഷൻ. അതിന് മുന്നേ പൈസ കൊടുക്കണം മമ്മി. എന്തെങ്കിലും ചെയ്തേ പറ്റൂ മമ്മി, പ്ലീസ്. ഇപ്പൊ എന്താണെങ്കിൽ അത്രയ്ക്കും പൈസ നടക്കില്ല മോളെ. നാളത്തേക്ക് നമുക്കൊരു 25,000 രൂപ എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. മോള് തൽക്കാലം എന്തെങ്കിലും പറഞ്ഞ അവരൊന്ന് സമാധാനിപ്പിക്കും. മമ്മി പറയുന്നത് കേക്ക്. മോള് ചെല്ല്. റേറ്റിംഗ് ഭയങ്കരമായിട്ട് കൂടി കൂടി വരാനുള്ളടാ. ഡെയിലി വിഷം അടിച്ച് വെറുതെ എനിക്ക് പണി ഉണ്ടാക്കാണ്. ഈ സിസ്റ്റം മാറ്റാറായിട്ടാ. അതൊന്നും മാറ്റാൻ പറ്റില്ലടവേ, റീസൈക്ലിംഗ് ഉള്ളതല്ലേ. അതല്ലെന്ന് ഈ സിസ്റ്റം. ആവശ്യം വന്നാൽ അത് ഉപയോഗിക്കാൻ മടിക്കണ്ട. വേഗം പൈസ എടുക്ക്. പൈസ കിട്ടിയോ? ഇല്ല. എന്റെ നേരെ ആര് വന്നാലും വെടി വെച്ചു. ഏയ്, വേഗം പൈസ എടുക്ക്. ആ വേഗം അവിടെ ഒത്തെടുത്തോ, എടുക്ക്. Thank you.
ഒന്നും പറ്റില്ല എന്റെ ക്ലാരക്ക്. ഇല്ല സാർ, എനിക്ക് മരിക്കണ്ട, എനിക്ക് നിന്റെ കൂടെ ജീവിക്കണം. എന്റെ ദൈവമേ, നീ ഇത് കാണുന്നില്ലേ? എന്റെ ക്ലാരയെ രക്ഷിക്കൂ. വീണ്ടും അങ്ങയില്ല. അതാ ഞാൻ പറഞ്ഞത് മാറ്റണം. ഞാൻ പറഞ്ഞില്ലേ നീ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തു. അപ്പൊ ദേ ഈ അവസാനത്തെ ഇവിടെ ഉണ്ടല്ല, ഇവിടെ രക്ഷപ്പെട്ടു കൂട്ടാ. അത് സാറിലെ പാവം ചെല്ലത്. രക്ഷപ്പെട്ട് പണി ഇപ്പൊ കൊട്ടറ. നിനക്ക് കുഴപ്പമില്ല, പിന്നെ എനിക്കെന്താ കുഴപ്പം? രക്ഷപ്പെട്ട് പോട്ടല്ലേ. പിന്നല്ല, നിങ്ങളുടെ പണികളൊപ്പം നിന്റെ ഒരു വീണ. നീ അതൊന്ന് റീസ്റ്റാർട്ട് ചെയ്തേ. അതെ, ഇടി കൊച്ചേ. എന്താ അവിടെ നിന്ന് കഥകളിയിലേക്ക്? അത് എന്താ കാര്യം വെച്ചാ പറ. ഏ, ഒന്നുമില്ല, കൊച്ചു പോയിക്കോ. ഇതേ തള്ളേ, ആളൊരുമാതിരി വടിയേക്കണ സ്വഭാവം കാണിച്ചാലുണ്ടല്ല. ഞാൻ പോയിട്ട് വരട്ടെ, കാണിച്ചുതരാം. പൊക്കോ. എന്നോടോ കളി. അവളുടെ വായനൊന്നും കേൾക്കാത്ത ഭാഗ്യം. ഈ മേഴ്സേച്ചി